ഗൈസ്, അപ്പം ഞങ്ങളിപ്പം ടൊറന്റോയിലാണ്. ടൊറന്റോയിൽ നിന്ന് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്ന കോളേജ് ആ കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഏകദേശം ഇപ്പം ഇവിടുത്തെ ടൈം 4:00 ആയി. നമുക്ക് ഇവിടെ നിന്നുള്ള 7.5 മണിക്കൂറുണ്ട് ട്രാവല്. അപ്പം പിന്നെ അവിടെ ചെല്ലുമ്പം ഇതിനകത്ത് കാണിക്കുന്ന ടൈം വെച്ചിട്ട് നമ്മളവിടെ ചെല്ലുന്നത് ഏകദേശം ഒരു 11 മണിയാവും. ഓക്കെ, അപ്പം 12 മണിയാവും. പിന്നെ ഇന്നത്തെ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. 10 ഡിഗ്രി തണുപ്പുണ്ട്. പിന്നെ ഒരു ലോങ് ഡ്രൈവ് ആണ്, ബട്ട് എങ്കിലും കുഴപ്പമുണ്ടാവില്ല, കാരണം ഫോളൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി സീനറി ഒക്കെ കണ്ടു പോകാം. ഞങ്ങൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. അത് കഴിയുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. സ്ഥലം ഫുള്ള് കൺസ്ട്രക്ഷൻ ആണ്, ബട്ട് നല്ല അടിപൊളി സ്ഥലം, എന്താ പറയാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് കോളേജിൻ്റെ ഒരു ഔട്ട് ഓഫ് വ്യൂ. പിന്നെ എന്താ പറയുക, കോളേജിൻ്റെ ഫ്രണ്ട് ഇതാണ്. പിന്നെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നമ്മളീ പറയുന്ന പോലെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോകാനും വരാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എല്ലാവർക്കും ചേട്ടാന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് കോഴ്സ്, അല്ലെങ്കിൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്താണ്, അല്ലെങ്കിൽ പലരും കുറെ പേരോട് വരില്ല. അപ്പൊ അവർക്കൊന്നും ഇതിനടുത്ത് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ കോളേജുകൾ കയറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലുള്ളവരൊക്കെ അതിന്റെ സത്യാവസ്ഥ നമ്മൾ പിക്ചറൈസേഷനിലൂടെ കാണിക്കുവാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നവര് അവരുടെ അനുഭവം പറയുമ്പോൾ അത് കുറച്ചും കൂടെ റിലവന്റ് ആയിരിക്കും. കാരണം നാട്ടിൽ ഞാൻ 2018 സെപ്റ്റംബർ 4 ഇവിടെ ഇറങ്ങി. ഓക്കെ, ചേട്ടൻ ഇങ്ങനെ വന്ന സമയത്ത് ചേട്ടൻ്റെ എന്താ പറയുക, ചേട്ടൻ ചിന്തിച്ച അല്ലെങ്കിൽ ചേട്ടൻ്റെ പ്രതീക്ഷകളായിരുന്നു ഇവിടെ വന്നപ്പോൾ ചേട്ടൻ കണ്ടത്? ആ, ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം എനിക്ക് പറയണമല്ലോ. സെപ്റ്റംബർ 4 ഞാൻ ഇവിടെ വരുമ്പോൾ, ഇതിന് മുമ്പ് ഇപ്പം എനിക്ക് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എൻ്റെ കൺസെപ്റ്റോ ആയിരിക്കില്ലല്ലോ ഇവിടെ കിട്ടുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വരുന്നത്. പിന്നെ ഒരു സമയം എടുക്കും നമ്മളതൊന്ന് റെഡിയായി വരാൻ. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഡിപ്പെൻഡൻ്റ് ആണ്, പേഴ്സൺ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോരുത്തരും വരുന്നവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഏത് സിറ്റി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ ജീവിക്കുന്നതിനനുസരിച്ചിരിക്കും, അവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും, അവരുടെ ചിന്തയ്ക്ക് അനുസരിച്ചിരിക്കും. എൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചായിട്ട് ഞാൻ പറയാം, പാർട്ട് ടൈം ജോബ് അതൊക്കെ എങ്ങനെയാണ്? 2018 ഞാൻ വരുമ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോബുകളൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ പിന്നീട് സ്റ്റുഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് ഈ പാൻഡമിക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജോബൊക്കെ വന്നു തുടങ്ങി. എന്നാൽ ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്, ബേസ്ഡ് ഓൺ അവരുടെ കഴിവ്. ഓക്കെ, 10 പേര് വരുന്നെങ്കിൽ 10 പേരിലേക്കും 10 പേരുടെ 10 കഴിവായതുകൊണ്ട് അതിൽ 5 പേർക്കെങ്കിലും ജോലി കിട്ടും. അതിൽ 5 പേര് ഇവിടെ നിന്ന് മാറി പോകാറുണ്ട്. അത് ചിലപ്പം ഒന്നിൽ അവരെ ഇവിടെ ഫെഡപ്പായിട്ടായിരിക്കും ജോലി തപ്പി, അല്ലെങ്കിൽ റെക്കോർഡാണ്. പിന്നെ ഏട്ടാ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, കോളേജിന്റെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഇതിന് നല്ല ചരിത്രമുള്ള ഒരു നല്ല കോളേജ്, ഒത്തിരി വർഷങ്ങൾ. ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും മൈഗ്രന്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ വന്ന് ഇവിടെ പേപ്പർ മില്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടഞ്ഞു പോയി. അതിനുശേഷം അങ്ങനെ ഇവിടെ തന്നെ പഠിച്ച ആൾക്കാർ ഇവിടെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നു, ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ ഈ സിറ്റി തന്നെ വർക്ക് ചെയ്യുന്നു, ഇവിടെ കാർപ്പൻ്ററി പഠിച്ചവർ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ സൂക്കോളേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിക്ക് വേണ്ടി വേണ്ടതായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പിള്ളേരെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കോളേജാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഞാനിവിടെ പഠിക്കുന്ന RPM രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽസ് 2 വർഷത്തെ കോഴ്സാണ് ഇവിടെ. അങ്ങനെ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ, RP എന്ന് പറയുന്നത്? എൻ്റെ പേഴ്സണൽ വ്യൂ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബേസിക് നാട്ടിലെ നേഴ്സായിരുന്നു. ഞാൻ നാട്ടിൽ കുറച്ചാൾ വർക്ക് 6 വർഷത്തോളം വർക്ക് ചെയ്യും.
അപ്പൊ എനിക്ക് കാനഡക്ക് വരാനായിട്ടുള്ള ഇനഫ് സ്കോർ, മറ്റുള്ള രാജ്യത്ത് പോകാനുള്ള ഇനഫ് സ്കോർ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ സ്റ്റുഡൻസ് വിസ പ്രിഫർ ചെയ്തു. പ്രിഫർ ചെയ്തപ്പോൾ നേഴ്സ് എന്ന നിലയ്ക്ക് എനിക്ക് പഠിക്കാൻ എളുപ്പം ആർ പി എൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ആർ പി എൻ കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആറിന്റെ സെയിം ഇതാണോ? ആറിന്റെ അല്ല, ഇവിടെ ഇപ്പം പുതിയതായിട്ട് ആറിന്റെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത് പേരെന്താണ്? അതിന്റെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം, ആർ എൻ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് എന്താ? അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഇന്റർനാഷണൽ ആർ എൻ ആണ്. ഇന്റർനാഷണൽ ആർ മീൻസ് വേറെ രാജ്യത്തു നിന്ന് വന്ന ഒരു ആർ എൻ ആണ്. അങ്ങനെയുള്ള ആർ എൻ ഇവിടെ വന്ന് വീണ്ടും ആർ പി എൻ ചെയ്തിട്ട് ആർ പി എൻ ആയിട്ടായി വീണ്ടും ആർ എൻ ഇല്ലാതെ ഡയറക്റ്റ് അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ 4 വർഷത്തെ കോഴ്സിൽ 2 വർഷവും പ്ലസ് അവർ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് സേവ് ചെയ്യാം. പിന്നെ ഐ എൽ ടി എസിന്റെ സ്കോർ കുറഞ്ഞുള്ള ആൾക്കാർക്ക് ഇപ്പൊ ന്യൂസിലൻഡിനോ അയർലൻഡിനോ യു കെക്കോ പോകാൻ തടസ്സമുള്ള ആൾക്കാർ, 2 നഴ്സുമാരാണെങ്കിൽ എക്സ്പീരിയൻസിന്റെ കുറവ് പ്രയാസങ്ങളുള്ളത്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പൈസയുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടുത്തെ മെയിൻ കോഴ്സസ് എന്താണ്? മലയാളീസ് ഇപ്പൊ നാട്ടിലത്തെ ഏജൻസിയുടെ അനുസരിച്ചും അവര് പറയുന്ന അനുസരിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും ഒക്കെ അനുസരിച്ച് ഇവിടെ പിള്ളേർക്ക് എങ്ങനെയും വരാനുള്ള രീതികളിലൊക്കെയാണ് പിള്ളേർ എടുക്കുന്നത്. എങ്കിലും കൂടുതൽ മലയാളികൾ പിള്ളേർ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവരുണ്ട്, ആർ പി എൻ ചെയ്യുന്നുണ്ട്, സോഷ്യൽ സർവീസ് പി എസ് ഡബ്ല്യു ചെയ്യുന്നവരുണ്ട്, റിസർച്ച് സപ്പോർട്ടീവ് വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാം 2 ഇയർ കോഴ്സ് കോഴ്സുകൾ നമ്മള് പറഞ്ഞത് അവിടെ എല്ലാം ഡിഗ്രി കോഴ്സുകളാണ് അവിടെ പഠിക്കുന്നത്. ഇപ്പം മലയാളി പിള്ളേർ ശരിക്കും പറഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുക്കാനാണ് അവിടെ 4-year degree സൈക്കോളജി സോഷ്യോളജി അങ്ങനെയൊക്കെ ഉള്ള കോഴ്സുകൾ. ഏകദേശം നമ്മൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം അവിടുന്ന് ബാച്ചിലേഴ്സ് ഒക്കെ കഴിയുന്നവര് ഏജൻസി ചെന്ന് ചോദിക്കുമ്പം അവര് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് അവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ എനിക്ക് ഞങ്ങൾ അന്വേഷിച്ചനുസരിച്ച് മാസ്റ്റേഴ്സ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല എന്നാണ് ഞാൻ കേട്ടത്. ഏജൻസിയോട് നിങ്ങൾ അത്രത്തോളം താല്പര്യം കാണിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ കയറ്റി വിടണമെന്നുള്ളത് കൊണ്ട് അവർക്ക് അതിനായിട്ടുള്ള പ്രോഫിറ്റുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അവർ അതിൻ്റെതായിട്ടുള്ള രീതികൾ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ, നിങ്ങൾക്ക് എങ്ങനെ കാനഡയിൽ വരുമ്പോൾ നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ രീതികൾ എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണ്, അതിനനുസരിച്ച് തന്നെ പഠിക്കുവാണെങ്കിൽ അത് അവർക്കൊരു പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ ഒരു കാരണം. പിന്നെ ചേട്ടന് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഈ ഒരു ഏരിയയിൽ വരുമ്പം ആ കുട്ടിയെ സംബന്ധിച്ച് ലിവിങ് കോസ്റ്റ് ഒരു നോർമൽ ഇതിൽ എത്ര രൂപ ഒരാൾക്ക് ലിവിങ് കോസ്റ്റ് ഇവിടെ വരാറുണ്ട്? കാരണം ഇവിടെ ഞാൻ നോക്കിയിട്ട് ചൊരണ്ട പോലെ ഒന്നുമല്ല, ഒരുപാട് വലിയ അപ്പാർട്ട്മെൻറ്സ് ഒന്നുമില്ല, കൂടുതലും ഈ ചെറിയ വീടുകളാണ്. ഈ ചെറിയ വീടല്ല, വലിയ വീടുകളാണ്. അപ്പം എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് എല്ലാം ഒരു 10-12 പേര് ഒരുമിച്ച് താമസിക്കുന്നതാണെന്ന് തോന്നുന്നില്ല കൂടുതലും. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇപ്പം ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് ഒരു 5 പേരെ കൂടുതലൊന്നും ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ ഇപ്പോഴും സുസമരിൽ ടൊറന്റോയെ പോലെ ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് എന്നാലും നമ്മുടെ അവസ്ഥകൾ കൊണ്ട് നമ്മൾ താമസിക്കാറുണ്ട്. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേന് $500 മിനിമം ഇപ്പൊ ഒരു സിംഗിൾ റൂമിൽ, പിന്നെ ഒരു 350 മുതൽ സ്റ്റാർട്ടിങ് ആണ് താമസത്തിന്റെ. പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് ഫുഡ് അതാണ് അതിന്റെ ഒരു. അപ്പൊ എന്നാലും ഏകദേശം എത്ര രൂപ നമ്മുടെ ഒരു ഒരു കുട്ടി ഇവിടെ ആദ്യമായിട്ട് വരുന്നത്? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോ വർക്ക് ചെയ്തത് AW ആസൻ. ഞാനൊരു നേഴ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് ആദ്യം വന്ന് 2 ആഴ്ചക്കകത്ത് ഒരു ജോലി വേണ്ടതുകൊണ്ട് ഞാനാണ് എൻ്റെ വീടിനെ സപ്പോർട്ട് ചെയ്യുന്നത്. 2 ആഴ്ച കൊണ്ട് എനിക്ക് ജോലി കിട്ടും. ആ 8 മാസം ഞാൻ ജോലി ചെയ്യുമ്പോൾ 2 വീക്കിലേക്ക് എനിക്ക് കിട്ടിക്കുന്നത് $1,000 40 hours ഫുള്ള് വർക്ക് ചെയ്ത. ആ $1,000 എന്ന് പറയുമ്പോൾ $2,000 നമ്മൾ മാസം പഠിക്കുക മൊത്തം കൂടെ കൂട്ടി ഇൻക്ലൂഡ് കഴിയുമ്പോഴത്തേന്. ആ $2,000 $500 നമ്മുടെ വാടക പോയി, ഒരു $100 നമ്റെ എക്സ്പെൻസ് പോയി, $600 ഫോൺ എടുക്കണം. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫോൺ ആദ്യം ഇവിടെ ഒന്നും ഒരു ആപ്പ് യൂസ് ചെയ്യുന്നു. ഏതൊരു ഫോൺ എടുക്കണമെങ്കിൽ $50 മിനിമം വിളിക്കാൻ വേണം, അതിൻ്റെ 24 കൊടുത്തു കഴിഞ്ഞാൽ ഫോണും കിട്ടും. അപ്പൊ ഞാനും ഒരു ഐഫോൺ എടുത്തു. അതാണ് എന്റെ ഒരു കാര്യം. എനിക്കിപ്പോ നാട്ടില് ഒരു ഇച്ചിരി സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഐഫോൺ എന്ന് പറഞ്ഞ സാധനം എനിക്ക് 1,000,000 കൊടുത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു EMI നമുക്ക് കിട്ടില്ല. ഇവിടെ വരുമ്പോ ഞാനത് എന്റെ ഫോണിന് ഓൾറെഡി ഒരു 60 രൂപ പേ ചെയ്യണം, അതിന്റെ കൂടെ തന്നെ ഒരു 30-40 പേ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഐഫോൺ എടുക്കുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ 2 ഇയർ അടച്ചു തീർക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു. ഇത് നാട്ടിൽ പലർക്കും അറിയില്ല. ലോയൽറ്റി നമ്മൾ കാണിക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ കാനഡയിൽ പല കാര്യങ്ങളും നല്ലത് സംഭവിക്കുന്നതാണ് എന്റെ കാര്യം. അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാം. ഇപ്പം പാൻഡമിക്കിന് ശേഷം ഫുൾ ഓൺലൈനാണ്. അതിന് മുമ്പ് ഓരോ കോഴ്സുകൾക്കും ഓരോ ടൈം ടേബിൾ. അപ്പൊ എന്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞ ഇച്ചിരി ഹെക്റ്റിക്കാണ്. ഞാൻ എടുത്ത കോഴ്സിന്റെ കാരണം, അപ്പൊ അതിനിടയ്ക്ക് ഒരു 4 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 9 മണി മുതൽ 1 മണി വരെയൊക്കെ ഉള്ളു കോഴ്സ്, ക്ലാസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ 1 മണിക്ക് ശേഷം രാത്രി 11 മണി വരെ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നവരെ അവർക്ക് വർക്ക് ചെയ്യാം.
അങ്ങനൊക്കെ ഒരു കോഴ്സുകളും കൂടെ കല്യാണം കഴിച്ച ആൾക്കാർ, ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ, കുറച്ചുകൂടെ ഫിനാൻഷ്യലായിട്ട് പെട്ടെന്ന് സെറ്റാകണമെന്നുള്ള ആൾക്കാർ, അങ്ങനൊക്കെ ഉള്ള കോഴ്സുകൾ കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സാധാരണ ഇവിടുത്തെ ഒരു കോളേജ് എടുക്കുന്നവർ ഇപ്പം വരുന്നത് ടൊറന്റോയിലായിരിക്കുമല്ലോ. ടൊറന്റോയിൽ നിന്ന് പിന്നെ നിങ്ങൾ ഈ കാരണം ടൊറന്റോയിലാണ് നമുക്ക് എയർപോർട്ട് ഉള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് എയർപോർട്ട് ഉണ്ട്, പി എസ് എൻ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ വന്നപ്പോൾ ഞാൻ ഫ്ലൈറ്റ് എടുത്താൽ വന്നു, ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ഉണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പം ഞാൻ മലയാളീസായിട്ട് ഇവിടെ വന്നതിന് ശേഷം പിള്ളേർ ആൾക്കാർക്കൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്, റൈഡ് വിളിച്ചാൽ അവർ വരും, അതിൻ്റെ ഫെയർ ആയിട്ടുള്ള ചാർജസ് ഈടാക്കും, അവരെ വീട്ടിൽ കൊണ്ടുവിടും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് എവിടെ പോകണോ അവർക്ക് അവിടെ ചെല്ലാം പെട്ടെന്ന് തന്നെ. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ ആൾക്കാർക്ക് കഴിവുള്ളവരോ മിടുക്കുള്ളവരാണെങ്കിൽ അവർക്ക് എയർപോർട്ടിൽ നിന്ന് ബസ് കാണും. ബസ് ഉണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ ടൈമിങ്സ് ഒക്കെ ലിമിറ്റ് വരുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൂസമരി എന്ന് പറയുന്നത് ഇപ്പൊ ടൊറന്റോ പോലെ ഒരു അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉള്ള ഒരു എയർപോർട്ട് അല്ല. അക്കൗണ്ടിംഗ് ബേസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ബിസിനസ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ കോഴ്സസ് ആണ് ഇവിടെ മെയിൻലി കൂടുതലും മലയാളം? ഇപ്പൊ നിങ്ങൾക്ക് കൂടെ ഒരുപാട് മലയാളം കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്. കമ്പനി ഉള്ളതുകൊണ്ട് ജോലി കിട്ടാനുള്ള ഉണ്ട്. പക്ഷെ അത് വന്നപ്പോൾ തന്നെ എനിക്കൊരു 3 മാസം ഒക്കെ എടുത്ത് ജോലി കിട്ടാൻ. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പം ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ പോയി. ഓക്കെ, അല്ല ഇവിടെ താമസമൊക്കെ എങ്ങനെയാണ്? ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ താമസം വന്നാൽ നമ്മൾ ഞാൻ അങ്ങനെ സുക്കോളേൻ്റെ പേജ് ഒക്കെ ഉണ്ട്, അപ്പം അങ്ങനെ കണ്ട് കോൺടാക്ട് ചെയ്താണ്. അങ്ങനെ സ്റ്റേ റെഡിയായി. പിന്നെ എല്ലാവർക്കും സ്റ്റേ ഇവിടെ ഓൾമോസ്റ്റ് വരുന്ന പിള്ളേർക്കെല്ലാം സ്റ്റേ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ചേട്ടന്മാരെന്നെ. അപ്പം പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗ്യാസ് സ്റ്റോവ് ചെയ്ത് കഴിഞ്ഞാൽ ശീലകം പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ അങ്ങനെ ചോദിക്കുന്നതല്ല, മടി പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഗ്യാസ് സ്റ്റോവിന് ഇച്ചിരി ടൈറ്റ് ഉള്ള സ്ഥലമാണ്. ബട്ട് എങ്കിലും ഈ അണ്ടർ ടേബിൾ കുറേ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ബെനിഫിറ്റ് ആണ്. ഈ പറയുന്ന പോലെ പ്ലസ് 2 കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് 40 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന പൈസ ഒന്നും അല്ല, 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 20 മണിക്കൂർ കൊണ്ട് അവനീ പറയുന്ന പോലെ എന്താ പറയുക, 20 മണിക്കൂറുണ്ട്. ആ 20 മണിക്കൂർ കിട്ടുന്ന മിനിമം പേയ്മെൻ്റ് ആയിരിക്കും. ആ പേയ്മെൻറ്റ് കൊണ്ട് തന്നെ നാട്ടിൽ ലോൺ ഉണ്ടെങ്കിൽ അതടയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അവന് വണ്ടി ഉണ്ടെങ്കിൽ, കാരണം വണ്ടി ഇല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അത് പിന്നെ മറ്റേ ഈ പറയുന്ന പോലെ ഫോൺ ബില്ല്, ഗ്രോസറി എല്ലാം കഴിയുമ്പോൾ ഒന്നും പറ്റില്ല. അപ്പം പൊതുവേ ചില കുട്ടികളാണെങ്കിലും ക്യാഷ് ഓഫ് ചെയ്യുന്ന പിള്ളേർ ഇവിടെ ഉണ്ട്, ഇല്ലെന്നല്ല ഉണ്ട്. പക്ഷേ ക്യാഷ് ഓഫ് കിട്ട്, കാരണം ഞാനൊക്കെ വന്ന സമയത്തൊക്കെ വീട്ടിൽ വന്നിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ഇവിടെ സ്റ്റേ റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ അന്നും ഞങ്ങൾക്ക് കൂടുതൽ ഐഡിയ ഇല്ല ഏതൊക്കെ ക്യാഷ് ഓഫ് ആണ് അവിടേക്ക് ഉള്ളത്. പക്ഷേ സമ്മറായി തുടങ്ങിയപ്പം കൂടുതൽ കൺസ്ട്രക്ഷൻ ഫീൽഡും അങ്ങനെയുള്ളതൊക്കെ ഓപ്പൺ ആയി. അപ്പോൾ അവിടെയൊക്കെ പിള്ളേരെ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള ജോലി ക്യാഷ് ഓഫ് കിട്ടിയിട്ടുമുണ്ട്. അഭിജിയോടൊരു ചോദ്യം, അതായത് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന പിള്ളേരുണ്ടാവും, പെൺപിള്ളേരുണ്ടാവും, അതുപോലെ തന്നെ കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ ജോലി ചെയ്തിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഗേൾസിനെയൊക്കെ ഇങ്ങോട്ട് വിടുമ്പം സ്വാഭാവികമായിട്ട് പേരൻസിനൊക്കെ ഒരു ചെറിയ പേടിയുണ്ട്. അപ്പം അഭിജി ഇവിടെ വന്നു എത്ര കൊല്ലമായി വന്നിട്ട്? 3 ഇയറാണ്. അപ്പോൾ ഓക്കെ, ആ 3 ഇയറിൽ ഈ പറഞ്ഞ 3 ഇയർ കൊണ്ട് അഭിജിക്ക് കാനഡ എന്നുള്ള രാജ്യത്തെ പറ്റി തോന്നിയ ഒരു കാര്യം, അതായത് സേഫ്റ്റി എല്ലാം നമ്മളത് പറയണമല്ലോ. കാരണം അവർക്ക് ആ ആഗ്രഹമുണ്ട്, നാട്ടിലുള്ളവർക്ക് ഒരു ഗേള് തന്നെ പറയുമ്പോൾ അവർക്ക് അറിയാം. ഇപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നത് ഗേൾസിൻ്റെ സേഫ്റ്റി എന്തുമാത്രമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി സ്ഥലങ്ങളിൽ അവരെന്തുമാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ സെക്യൂറാണ്, അതെല്ലാം അവരോടൊന്ന് പറയുകയാണെങ്കിൽ അവർക്കറിയാം. കാരണം നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ളവരാണ്. അപ്പം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ആണ്. സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മളിപ്പോ ജോലിക്ക് ഞാനിവിടെ വന്നിട്ട് നവംബറിൽ വന്നെങ്കിൽ ഞാൻ സൂല് വരുന്നത് ജാനിലാണ്, 2018. ഒരു ഏപ്രിൽ ആയപ്പോ കോളേജിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ കിട്ടി ജോലി തുടങ്ങി. ഇപ്പൊ ജോലി പോകാത്തപ്പോ ലൈക്ക് നമ്മുടെ അടുത്ത് മാനേജേഴ്സ് തന്നെ പറയുന്നുണ്ട് ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സേഫ് അല്ലാതെ തോന്നി അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു കൊണ്ടാക്കെന്ന് പറയും. നമ്മുടെ ഓണേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് പറയും എങ്ങോട്ട് പോകണമെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ് പുതിയ ലൈക്ക് സ്ഥലത്ത് വന്നതിന്റെ ഒരു ഇതും കൂടെ അവര് പറയും. എവിടെ പോണെങ്കിലും പറഞ്ഞാൽ മതി ആക്കാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനൊക്കെ വന്ന സമയത്ത് ആ കൂടി ലൈക്ക് 8-9 മലയാളീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോ അധികം ആൾക്കാർ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗേൾസ് ഉണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത്രയും ലോൺലിനെസ് അല്ലെങ്കിൽ ഇച്ചിരി വീട്ടിൽ നിന്ന് വിട്ടേക്കണ പ്രശ്നം ഇല്ലെങ്കിലും പക്ഷെ നമുക്ക്
ട്വൽത്ത് കഴിഞ്ഞ് ഞാൻ നാട്ടിലായാലും എവിടേക്കും അധികം ഇങ്ങനെ പോവാറില്ല, പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ഒരു കുട്ടിയായിരുന്നു. പിന്നെ നേരിട്ട് കാനഡ വന്ന് ഇങ്ങനെയൊക്കെ ആകുമ്പോ അതിന്റെ ഒരു വിഷമുണ്ടായിരുന്നു. പിന്നെ അധികം വീട് മിസ് ചെയ്യുന്നുണ്ടോ? വീട് നന്നായി മിസ് ചെയ്തായിരുന്നു. പിന്നെ ടൊറന്റ് ഒന്നും പോലെ അത്ര വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ലാത്തത്, അത് ഇപ്പൊ ഒരു 3 ഇയർ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോവാനേ ഇഷ്ടമല്ല. കാരണം ഭയങ്കര സാധാരണ എല്ലാരും പറയുന്നുണ്ട്, അത് ഇതൊരു കോൺട്രോവേഴ്സി ആയിട്ടൊന്നും അല്ല എങ്കിലും പറയുന്നുണ്ട്, നാട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്രീഡം കിട്ടാതിരിക്കുന്ന പെൺകുളെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താ പറയാ തലതിർച്ചു പോവാന്ന് പറയുന്നത്, അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മളെങ്ങനെയാവുന്ന നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യണം ചെയ്യാതിരിക്കണം നാട്ടിലെ പോലത്തെ ഒരു മെന്റാലിറ്റി അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെമ്പിള്ളേരാണെങ്കിലും ആമ്പിള്ളേരാണെങ്കിലും അവര് സ്വന്തമായിട്ട് ഫീസ് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവർ ലോൺ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് അവര് വർക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൂടുതലും ഞാൻ കണ്ടേക്കുന്ന ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ അവര് ഫീസ് അടയ്ക്കുന്നത്. ഇത്ര നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ജയ ആൻഡ് ജയ വക നന്ദി.